We're going to draw the raffle. ക്യാഷ് അവാർഡ് എത്രയാണോ അത് പറയാനായിട്ട് നമ്മുടെ സെക്രട്ടറി പി കെ ജേക്കബ് അങ്കിളിനെ അല്ലെങ്കിൽ പി കെ ജേക്കബ് പവറുകളെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു. റാഫൽസിന്റെ ഡീറ്റെയിൽ പറയാനായിട്ട് ഓടി സമയം ആദ്യമായിട്ട് ഇനി ആരെങ്കിലും റാഫൽ ടിക്കറ്റ് എടുക്കാനുണ്ടെങ്കിൽ എടുക്കുക. റാഫലിന്റെ പ്രൈസ് രണ്ട് പ്രൈസാണ്. ഇപ്പം ഫസ്റ്റ് പ്രൈസ് ഈസ് $350 ആൻഡ് ദ സെക്കൻഡ് പ്രൈസ് ഈസ് $150. സോ ഐ ഇൻവൈറ്റ് അച്ഛൻ, കൻ യു പ്ലീസ് കം അപ്പ് ആൻഡ് ഡ്രോ ദ ടിക്കറ്റ്. ഇപ്പൊ എടുക്കുന്നത് ആദ്യത്തെ ഫസ്റ്റ് പ്രൈസിന് വേണ്ടിയാണ് ഇപ്പൊ അച്ഛൻ ഡ്രോ ചെയ്യുന്നത്. സെക്കൻഡ് പ്രൈസ് ഡ്രോ ചെയ്യാനായിട്ട് ഞാൻ മാർട്ടിൻ ചെമ്മാച്ചനെ ക്ഷണിക്കുന്നു. First prize, 6, 8, yeah. 2, 4, 4. So far, how many people have it? And the last number is 4. 6, 6, 8, 2, 4, 4, 4, 4. Wow. Correct.
ഭാഗ്യം ദൈവം അനുഗ്രഹിച്ച് രണ്ട് വർഷം പൈപ്പ് ലൈൻസ് പള്ളിയിൽ നിന്ന് ലഭിക്കാനിടയായി. ആദ്യത്തെ വർഷം നമ്മള് പുതുതായി പള്ളി മാറിയ ആ വർഷം നമുക്ക് വളരെ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടും വളരെ പ്രയാസവും ഒക്കെ ആ നമ്മുടെ വിമലിന്റെ തലചൊറച്ചിൽ കണ്ടപ്പോഴേ ഞാൻ തിരിച്ചു കൊടുത്തു. പക്ഷെ ഈ വേള എങ്ങനെയല്ല, ദൈവം അനുഗ്രഹിച്ച് നമുക്ക് ഫിനാൻഷ്യലി നമ്മൾ സൗണ്ടായി. എല്ലാ വിധത്തിലും നമുക്ക് ദൈവ അനുഗ്രഹങ്ങൾ വർഷിച്ചുകൊണ്ടിരിക്കുന്നു. മാതാവിന്റെ വളരെ അനുഗ്രഹത്തോടെ അതിൽ സന്തോഷത്തോടെ എനിക്ക് കിട്ടുന്ന അതൊക്കെ ഞാൻ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു. They're going back 1 hour. Make sure you turn back and I should not have announced. I'll let it there in the body. Anyway, before you go to bed, make sure you turn back an hour behind. Thank you very much again. Are we going to have a small prayer? ദൈവത്തിന് നാമത്തിൽ ബോധമുണ്ടാവട്ടെ. ഒരു മിനിറ്റ് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. ഒന്നോ, നമ്മുടെ പ്രിയപ്പെട്ട സജു പൗലോസ് ഇവിടെ പറഞ്ഞു, എന്തോ ചില പൊളിറ്റിക്സിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ഒരു വാക്ക് പറയാനായിട്ട് അവസരം കൊടുത്തില്ല. ഞാൻ പറയുന്നു, അത് എന്ത് പൊളിറ്റിക്സിൻ്റെ പേരിലാണെങ്കിലും ശരി, അദ്ദേഹത്തെ എവിടെ നിന്നൊക്കെ മാറ്റി നിർത്തുന്നോ അതെല്ലാം അദ്ദേഹത്തിനുള്ള അംഗീകാരമായിട്ട്, ഈ പള്ളിക്കുള്ള അംഗീകാരമായിട്ട്, ഭദ്രാസനത്തിനുള്ള അംഗീകാരമായിട്ട് നമുക്ക് സ്വീകരിക്കാം. രണ്ടാമതായിട്ട്, ഇത്ര ഭംഗിയായിട്ടൊരു ഫോട്ടോ തൈസ്. ഞാൻ അവർക്ക് കണ്ണാടിയിലെ ആ പ്രോഗ്രാം അവതരിപ്പിച്ച ഒരു ഭംഗി എല്ലാവരും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി. ഭദ്രാസന നമ്മുടെ ആർച്ച് ഡയോസിസിന്റെ ട്രഷറർ ബഹുമാനപ്പെട്ട സജു കെ പൗലോസിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഒരു കാര്യം കൂടെ പറയുന്നു, ദൈവത്തിൻ്റെ വലിയ കൃപ കൊണ്ട് മുൻ പതിവിന് വിപരീതമായി പൂർവാധികം ഭംഗിയായി ഇത്രയും സമയത്തിനുള്ളിൽ ക്രമീകൃതമായി വളരെ കൃത്യതയോടുകൂടി പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാനായിട്ട് നമുക്ക് സാധിച്ചു. അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദിയോടെ രേഖപ്പെടുത്തി. എങ്കിലും വലിയ ഒരു നന്ദിയോടെ ഞാൻ പ്രത്യേകം അവർക്ക് നേരുന്നു. അതോടൊപ്പം തന്നെ ഓർപ്പിക്കുന്നു, ഇവിടെ പൂർണ്ണമാവുന്നില്ല, നാളെ ഞായറാഴ്ചയാണ്. നമ്മളെല്ലാവരും ദേവാലയത്തിൽ വന്നു എങ്കിൽ മാത്രമേ ഇതിൻ്റെ ഒരു പൂർണ്ണതയാവുള്ളൂ. കാരണം ഇതിൻ്റെ പേരിൽ നമുക്ക് ചിലപ്പോൾ ചിലരൊക്കെ ലീവ് എടുക്കും നാളെ. പക്ഷെ അവിടെയല്ല നമ്മുടെ വിജയം എന്ന് പറയുന്നത്. ഇത്രയും നേരത്തെ തീർന്നു, ഇന്ന് പോയി കിടന്നുറങ്ങുക. ശാന്തമായിട്ട് നാളെ രാവിലെ എല്ലാവരും ദൈവത്തിൻ്റെ ആലയത്തിൽ നമ്മുടെ ആധ്യാത്മികതയുടെ പൂർണ്ണതയ്ക്കാണ് നമ്മൾ ആരാധനയെ സംബന്ധിക്കുന്നത്. എന്നാൽ ഇവിടെ കലാപരമായിട്ടുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം ആവിഷ്കരിച്ചു, നമ്മൾ ആസ്വദിച്ചു. എന്നാൽ ദൈവത്തിന് സമർപ്പിക്കാനുള്ള, നമ്മെ തന്നെ നാളെ സമർപ്പിക്കാനുള്ള ദിവസമാണ് കർത്തൃ ദിവസമാണ്. അത് മറന്നു പോകാതെ എല്ലാ കുടുംബങ്ങളും എല്ലാ വ്യക്തികളും ദേവാലയത്തിൽ വന്ന് സ്വയം സമർപ്പിച്ച് നമുക്ക് ദൈവത്തോട് നന്ദി രേഖപ്പെടുത്താൻ സാധിക്കണം എന്ന് ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം സ്തോത്രം കർത്താവേ, സ്തോത്രം ആയിരമായി അനവധിയായി സ്തോത്രം നാഥ, കൃപ വേണം ഞങ്ങളിലെന്നും. എന്റെ കർത്താവേ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, സ്തുതി നിനക്ക് സ്തുതി. ആയിരങ്ങളുടെ ആയിരവും അളവ് കൂടാതെ നിനക്ക് സ്തുതി. നമസ്കാരം കേൾക്കുന്നവനെ, യാചനയെ നൽകുന്നവനെ, ഞങ്ങൾ നമസ്കാരം കേട്ട് യാചനയെ നൽകണമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാ പുത്രനും പരാനുഗ്രഹവും പൂർണ്ണവും പരിപൂർണമാക്കുന്ന പരിശുദ്ധ ഒരുപാട് സംബന്ധവും സഹവാസവും നമ്മളെല്ലാവരോടുകൂടി, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളോടുകൂടി, നമ്മുടെ ഈ ഇടവയോടുകൂടിയും നാം വിട്ടുപോന്നിരിക്കുന്ന ഓരോ ഭവനങ്ങളോടുകൂടി, നമുക്കുള്ള സകലത്തോടും സകലരോടും കൂടി ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകണമേ.